എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കുതിരപ്പന്തി ലോക്കൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ കവിയരങ്ങിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എനിക്ക് അവസരം തന്നതിൽ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ മണൽത്തരികളോട് പോലും ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്, അറിയിക്കുകയാണ്. 25 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ആലപ്പുഴയിലേക്ക് വരുന്നത്. പ്രകമറ്റാത്ത രണ്ട് കുട്ടികളെയും കൊണ്ട്, 3 വയസ്സുള്ള മകളെയും 1 വയസ്സുള്ള മകനെയും ഭാര്യയുമായിട്ട് ഞാൻ ചുനക്കര ചന്തയ്ക്കടുത്തുള്ള ഒരു വീട് തേടി വന്നത് 25 വർഷം മുമ്പാണ്. അതിനും ഒരു 10-15 വർഷം മുമ്പ് തീക്കുനി എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിൽ, ഒരു മലയോര ഗ്രാമമാണ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനും കുറ്റ്യാടിക്കും വടകരയ്ക്കും ഇടയിലുള്ള ഒരു മലയോര ഗ്രാമമാണ് തീക്കുനി. ആ തീക്കുനിയിൽ ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആലപ്പുഴയിൽ നിന്നും 2 പേർ പെട്ടിയുമായിട്ട് കുഴമ്പ് വിൽക്കാൻ വരുന്ന 2 എണ്ണക്കാറുണ്ടായിരുന്നു. അവർക്ക് എണ്ണ കച്ചവടമായിരുന്നു തൊഴിൽ. ഒരു പെട്ടി നിറയെ എണ്ണയുമായിട്ട് അവർ തീക്കുനിയിൽ വന്നിറങ്ങുന്ന വൈകുന്നേരങ്ങളുണ്ടായിരുന്നു. തീക്കുനിയങ്ങാടിയിൽ ജനതാ ഹോട്ടൽ എന്ന പേരിൽ സഖാക്കൾ നടത്തുന്ന ഒരു ചെറിയ ഹോട്ടലും ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിൽ വന്നിട്ട് വാസു എന്ന പേരുള്ള എണ്ണക്കച്ചാലപ്പുഴക്കാരനായ എണ്ണക്കച്ചവടക്കാരനും മറ്റത്തിൽ കൊച്ചുരാമൻ എന്ന സഖാവ് കൂടിയായ കൊച്ചുരാമേട്ടനും വൈകുന്നേരം തീക്കുനിയങ്ങാടിയിൽ വന്ന് രാത്രി അന്തി ഉറങ്ങാൻ വരിക എൻ്റെ ചെറിയ വീട്ടിലേക്കാണ്. രണ്ടുപേരും വന്ന് എണ്ണപ്പെട്ടിയൊക്കെ താഴെ വെച്ച് എൻ്റെ മുത്തച്ഛൻ്റെ കയ്യിൽ 10-10 രണ്ടുപേരും 10-10 രൂപ കൊടുക്കുന്നു. അന്ന് രാത്രിയത്തെ ഭക്ഷണം കഴിച്ച് രാവിലെയാണ് അവർ പോവുക. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു 4-5 വർഷം ഞാൻ ഇവരെ ശ്രദ്ധിച്ചിരുന്നു. 5-ാം ക്ലാസ് രാവിലെയിലൊക്കെ പഠിക്കുമ്പോൾ മറ്റത്ത് കിടക്കയിൽ കൊച്ചുരാമനെയും വള്ളിക്കുന്നത്തിനടുത്തുള്ള വാസു അങ്ങനെയും ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങിയതിന് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ മറ്റത്ത് കിടക്കയിൽ കൊച്ചുരാമൻ എന്ന സഖാവ് ചുനക്കര ചന്തയ്ക്ക് കിടക്ക് വശത്ത് താമസിച്ചിരുന്ന കൊച്ചുരാമൻ എന്ന സഖാവ് എപ്പോഴും കമ്മ്യൂണിസത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, മുത്തച്ഛനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആലപ്പുഴക്കാരെക്കുറിച്ചും ആലപ്പുഴയുടെ ജീവിതത്തെക്കുറിച്ചും വർഷങ്ങൾക്ക് മുമ്പ് കേട്ട സംസാരത്തിൽ നിന്നാണ് ആലപ്പുഴയെക്കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത്. അങ്ങനെ 10-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ പോകാനൊന്നും വഴിയില്ല. പക്ഷെ ഒരു ദിവസം കൊച്ചുരാമേട്ടൻ എനിക്കൊരു കടലാസിൽ കുറിച്ച് തന്നു, മോൻ എഴുതാനൊക്കെ കഴിവിടപ്പോഴൊക്കെ ദേശാഭിമാനിയുടെ വീക്കെൻഡിൽ എൻ്റെ കവിതകൾ വന്നു തുടങ്ങിയിരുന്നു. ഒരു കുഞ്ഞു കടലാസിൽ എഴുതുന്നു, മറ്റത്ത് കിഴക്കയിൽ കൊച്ചുരാമൻ ചുനക്കര ചന്തയ്ക്കടുത്ത് വിലാസം കുറച്ച് തന്നു. പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞുപോയി. മറ്റത്ത് കിഴക്കയിൽ കൊച്ചുരാമനും വാസുവേട്ടനും മനസ്സിൽ നിന്നും വീട്ടിൽ നിന്നും അകന്നുപോയി. പക്ഷേ ജീവിതം ദുരന്തങ്ങളിലേക്ക് വിളിച്ചപ്പോൾ, വീട് നാടും വിടേണ്ടി ഒരാവശ്യം വന്നപ്പോൾ, ഒരു രാത്രി ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൽ വന്നുപെടുകയും ചെങ്ങന്നൂരിൽ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി രണ്ട് മക്കളെയും ഭാര്യയെയും ഞാൻ 2 ദിവസം ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുകയും അവസാനം എവിടെ നിന്നറിയില്ല അദ്ദേഹം തന്ന കൊച്ചുരാമൻ തന്ന ഒരു കുറിപ്പ് ആ വിലാസം മനസ്സിലേക്ക് ഓടിയെത്തുകയും ആ വിലാസം അന്വേഷിച്ച് പിന്നീട് ചുനക്കര ചന്തയിൽ എത്തുകയും 5 വർഷത്തോളം ചുനക്കര ചന്തയുടെ ഭാഗത്ത് മാങ്കാംകുടി അവിടെയുള്ള പ്രദേശങ്ങളിൽ കല്ലുകെട്ടുകാരനായിട്ടും കല്ലുകയറ്റക്കാരനായിട്ടും റബ്ബറിന് കുതിയെടുക്കുന്ന ആളായിട്ടും ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ആ ഓർമ്മയുടെ പേരിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എൻ്റെ ജീവിതം ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ യാത്ര ചെയ്യിച്ചിട്ടുള്ള ഒരു സാധാരണ കവിയാണ് ഞാൻ. ഒരു പക്ഷേ പ്രൊഫസർ ഗോഡി, നമ്മൾ തമ്മിൽ അശ്വമേധം ഇതിലൂടെയൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ പരിചയമുണ്ടാവാം, അറിഞ്ഞിട്ടുണ്ടാവാം. മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുമായിട്ട് 47 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലേറെ അക്കാദമി അവാർഡ് എടുക്കുന്ന അതിലേറെ പുരസ്കാരങ്ങൾക്കും മറക്കാനായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും വിനീതനാണ്. ഒരാളുങ്ങൾ ലേബർ സൊസൈറ്റിയുടെ അടുക്കളയിൽ പാചകക്കാരനാണ്, കാസർഗോഡ് കുമ്പളയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ജീവിതം അധികം പറഞ്ഞു പോകുന്നില്ല. ഒരു പക്ഷെ എന്നെ അറിഞ്ഞവരും അറിയാത്തവരും ഉണ്ടാവാം. എങ്കിലും പ്രതിസന്ധികളോട് ഏറ്റുമുട്ടിയ
ഒരാളെന്നുള്ള നിലയിൽ എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചതിൽ ഒരു പക്ഷേ എൻ്റെ ദുരന്തഗാഥകൾ അറിഞ്ഞതുകൊണ്ടുകൂടിയാവാം, എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞു പോയിട്ടുള്ളത്. പക്ഷെ ഇന്ന് കവിത കൊണ്ട് ജീവിതത്തോട് പടവെട്ടിയ മധുര പ്രതികാരം ചെയ്ത ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഭിക്ഷയാചിച്ച് ആത്മഹത്യാ മുനമ്പോളം പോയിട്ടുണ്ട് ഞാൻ. 1999 തിരുവോണത്തിന് തൃശ്ശൂർ റെയിൽവേ ട്രാക്കിൽ രണ്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയും കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. 3 വയസ്സുള്ള മകളെ നുള്ളിക്കരയിച്ചുകൊണ്ട് കേരളം മുഴുവൻ ഭിക്ഷയാചിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആലപ്പുഴ ജില്ലയിലെ ചാരമോഡുള്ള ഫെഡറൽ ബാങ്കിൻ്റെ പടിയിൽ തളർന്നു വീണിട്ടുള്ള, വിശപ്പ് സഹിക്കാൻ വയ്യാതെ തളർന്നു വീണിട്ടുള്ള ഒരാളാണ് ഞാൻ. അമ്മ കെട്ടിപ്പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ച രാജൻ കലാസ് എന്ന കവി ആലപ്പുഴക്കാരനാണ്. അങ്ങനെ എത്രയോ പേരുടെ സ്നേഹം കൊണ്ടാണ്, രക്ഷപ്പെട്ടു വന്നിട്ടുള്ള സഹായം കൊണ്ടാണ് സഖാവ് എം എ ബേബിയാണ് ഒരു വീട് എനിക്കുണ്ടാക്കി തന്നിട്ടുള്ളത്, എൻ്റെ മകളുടെ കല്യാണം നടത്തി തന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് സധൈര്യം സന്തോഷം പറയാനാവും, ഞാൻ രക്ഷപ്പെട്ടു. കവിത കൊണ്ടാണെങ്കിലും രണ്ട് മക്കളും നല്ല നിലയിലാണ്, മകൾ ടീച്ചറാണ്, മകൻ ഗൾഫിലാണ്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. കവിത എഴുത്ത് മാത്രം കുറഞ്ഞെന്നേ ഉള്ളൂ. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് 5 മണി തൊട്ട് രാത്രി 10 മണിയുടെ അടുക്കളയിൽ ജോലിയാണ്. വായന കുറഞ്ഞു, എഴുത്ത് കുറഞ്ഞു, എങ്കിലും ഏറ്റവും പുതിയ 2 പുസ്തകങ്ങൾ DC നിന്നും ഏറ്റവും വരുന്നുണ്ട്. അതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് ഞാനധികം പറയുന്നില്ല. ഞാൻ കവിതയുമായിട്ട് സംസാരിക്കാനാണ് ഇനി ആഗ്രഹിക്കുന്നത്. അപകടവളവുകൾ ഏറെയുള്ള സ്നേഹമാണ് കവിത. അപകടവളവുകൾ ഏറെയുള്ള സ്നേഹമാണ് കവിത. ആകാശത്ത് വേരുകളും ഭൂമിക്കടിയിൽ പൂവുകളും ഉള്ള സ്വപ്നമാണ് കവിത. തുറങ്കിൽ തുറസിൽ തുരങ്കങ്ങൾ തുന്നിവയ്ക്കുന്ന കാത്തിരിപ്പാണ് കവിത. അപകടവളവുകൾ ഏറെയുള്ള സ്നേഹമാണ് കവിത. ആകാശത്ത് വേരുകളും ഭൂമിക്കടിയിൽ പൂവുകളുമുള്ള സ്വപ്നമാണ് കവിത. തുറസിൽ തുരങ്കങ്ങൾ തുന്നിവയ്ക്കുന്ന കാത്തിരിപ്പാണ് കവിത. ആത്മഹത്യയ്ക്ക് മുമ്പുള്ള പിൻവിളികളുടെ ഹിമമൃത്യുവാണ് കവിത. പരസ്പരം കൈകോർത്ത് ഒരുടമ്പടി മുറിച്ചു കടക്കെ, പരസ്പരം കൈകോർത്ത് ഒരുടമ്പടി മുറിച്ചു കടക്കെ, കാണാതാവുന്ന നീയും ഞാനുമാണ് കവിത. ഭൂമിയിലില്ലാത്തൊരു ദ്വീപിൽ ഒറ്റപ്പെട്ടവരുടെ ഉത്സവമാണ് കവിത. സ്വത്വബോധങ്ങളിൽ കുഴിബോമ്പുകൾ ഉമ്മ വയ്ക്കുമ്പോൾ പിറവികൊള്ളുന്ന പച്ചയിൽ പൂത്തു നിൽക്കുന്ന കാടാണ് കവിത. ആരെയോ സ്നേഹത്തോടെ കൊല്ലുവാൻ നാം കരുതി വെച്ച മൂർച്ച അവഹരിക്കപ്പെട്ട മൗനമാണ് കവിത. ചക്രവാളങ്ങളെ ചിറകടിച്ച് ചുവപ്പിക്കുന്ന വിത്തുകളുടെ പ്രതീക്ഷയാണ് കവിത. ചക്രവാളങ്ങളെ ചിറകടിച്ച് ചുവപ്പിക്കുന്ന വിത്തുകളുടെ പ്രതീക്ഷയാണ് കവിത. വിലാസം തെറ്റിപ്പോയ ജീവിതങ്ങൾ മഴ കത്തിച്ച് വിശപ്പെടുന്ന ഓർമ്മയാണ് കവിത. ശ്വാസം നിലച്ചാലും തുടരുന്ന പോരാട്ടമാണ് കവിത. കവിതയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് വായിച്ചത്. കവിതയിലേക്ക് പോകുന്നേയുള്ളൂ. അസ്വസ്ഥതകൾ കടയിരിക്കുവാൻ നിയോഗം വന്നയാളാണ് കവി. ആത്മബലികൾ കന്നമൂട്ടുവാൻ വിധിക്കപ്പെട്ടവനാണ് കവി. ആത്മബലികൾ കന്നമൂട്ടുവാൻ വിധിക്കപ്പെട്ടവനാണ് കവി. അതുകൊണ്ടാവാം ഞാൻ മരിച്ചാൽ ഈ ലോകത്തിൻ്റെ വാതിലുകൾ തുറന്നിടാൻ ലോർക്കെ കവിതയിൽ ചോര കൊണ്ട് കുറിച്ചത്. ഇരുളും നിലാവും കരിപൂശിയ ഭാവം ഇടചേർന്ന ഹൃദയത്തിൽ കവിതയുടെ കനകച്ചിലങ്ക ചങ്ങമ്പുഴ കിലുക്കിയത്. അതുകൊണ്ടാവാം കരച്ചലിൽ ചെന്ന് കരങ്ങോർമ്മതൻ ജ്വരപ്രവാഹത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒലിച്ചു പോയത്. അതുകൊണ്ടാവാം 4 കാശിനൊരോടക്കുഴൽ വാങ്ങിക്കൊടുക്കുവാൻ മഹാകവി പി കുഞ്ഞിരാന്മാർക്ക് കഴിയാതെ പോയത്. അതുകൊണ്ടാവാം അയ്യപ്പന്റെ പ്രണയകൃതയും ലഹരിയുടെ പക്ഷികൾ കൊത്തിപ്പറന്നത്. അതുകൊണ്ടാവാം കുഴിവെട്ട് ഓടുക വേദനകൾ കൊതികൾക്ക് ശക്തിയിലേക്ക് നാം എന്ന ഇടശേരി ചിന്ത കാഹളമായത്. നിരാശയുടെ പൊട്ടിച്ചെടികൾ നിറഞ്ഞ ആകാശത്ത് കവിതകൾ നക്ഷത്രങ്ങൾ എന്ന യോഗം നിറവേറ്റുന്നു.
നിരാശയുടെ പൊട്ടിച്ചിരികൾ നിറഞ്ഞ ആകാശത്ത് ചക്രവാളങ്ങളിൽ ജീവിതം നിറയുന്നു, കാലം തെളിയുന്നു, ലോകം തെളിയുന്നു. ചക്രവാളങ്ങളിൽ ജീവിതം നിറയുന്നു, കാലം തെളിയുന്നു, ലോകം തെളിയുന്നു. കവിതയെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ കവ്യാത്മകമായിട്ട് അവതരിപ്പിച്ചതാണ്. അടുത്തത് കവിതയിലേക്ക്. തൊട്ടുമുമ്പ് ഈ കവിത കുറിക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരു തീവണ്ടി പുഴയിൽ വീണിരുന്നു. ഈ കവിത കുറിക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരു തീവണ്ടി പുഴയിൽ വീണിരുന്നു. മാംസബുക്കുകളെ തൂക്കിലേറ്റുവാൻ വിധി വന്നിരുന്നു. മാംസബുക്കുകളെ തൂക്കിലേറ്റുവാൻ വിധി വന്നിരുന്നു. കവിത വായിക്കുന്നവർക്കെതിരെയുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. കവിത വായിക്കുന്നവർക്കെതിരെയുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. തലനിറയെ പൂന്തോട്ടങ്ങളുമായി ആത്മഹത്യ ചെയ്തവരെല്ലാം തിരിച്ചു വന്നിരുന്നു. തലനിറയെ പൂന്തോട്ടങ്ങളുമായി ആത്മഹത്യ ചെയ്തവരെല്ലാം തിരിച്ചു വന്നിരുന്നു. അയ്യപ്പനും ജോണും ലീനസും കള്ളുഷാപ്പ് കത്തിച്ച് തീ കായുന്നുണ്ടായിരുന്നു. അയ്യപ്പനും ജോണും ലീനസും കള്ളുഷാപ്പ് കത്തിച്ച് തീ കായുന്നുണ്ടായിരുന്നു. വയനാട്ടിലേക്കുള്ള ചുരവഴികളെല്ലാം സർജറിയിലൂടെ നീക്കം ചെയ്തിരുന്നു. വയനാട്ടിലേക്കുള്ള ചുരവഴികളെല്ലാം സർജറിയിലൂടെ നീക്കം ചെയ്തിരുന്നു. തിരുനെല്ലിക്കാടുകളിൽ പിന്നെയും പിന്നെയും വെടിയൊച്ചകൾ കേട്ടിരുന്നു. തിരുനെല്ലിക്കാടുകളിൽ പിന്നെയും പിന്നെയും വെടിയൊച്ചകൾ കേട്ടിരുന്നു. മാറുമറച്ചവരും പട്ടയം കിട്ടിയവരും നാടുകടത്തപ്പെട്ടിരുന്നു. മാറുമറച്ചവരും പട്ടയം കിട്ടിയവരും നാടുകടത്തപ്പെട്ടിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾക്ക് കുട്ടികൾ പിറന്നിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾക്ക് കുട്ടികൾ പിറന്നിരുന്നു. മരങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ ഒന്നും ഭൂമിയിലുണ്ടായിരുന്നില്ല. മരങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ ഒന്നും ഭൂമിയിലുണ്ടായിരുന്നില്ല. പക്ഷേ തേറ്റയും കൊമ്പും കൂർത്ത നഖങ്ങളുമുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ തേറ്റയും കൊമ്പും കൂർത്ത നഖങ്ങളുമുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നുവോ എന്ന് ചോദിച്ചാൽ ആദ്യം പുഴയിൽ വീണ തീവണ്ടിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഓർമ്മ. ഞാൻ ഉണ്ടായിരുന്നുവോ എന്ന് ചോദിച്ചാൽ ആദ്യം പുഴയിൽ വീണ തീവണ്ടിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഓർമ്മ. ഓർമ്മയ്ക്ക് ചുറ്റും ചോരപുരണ്ട കടാരകൾ, വാളുകൾ, ബോംബുകൾ. ഓർമ്മയ്ക്ക് ചുറ്റും ചോരപുരണ്ട കടാരകൾ, വാളുകൾ, ബോംബുകൾ. അതിനാൽ ഇപ്പോഴും ഈ കവിത കുറിച്ചിട്ടേയില്ല. ഏറ്റവും സന്തോഷത്തോടു കൂടി, വിനയനിതനായി, ആദരവോടുകൂടി ഈ കവി സമ്മേളനത്തിന് തുടക്കം കുറിച്ചതായിട്ട് അറിയിക്കുന്നു. ഞാൻ പോകുന്നില്ല ഇവിടെയുണ്ട്. അത്യാവശ്യം ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മയെ തോന്നി ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. മറുപടി പറയാൻ തയ്യാറായിക്കൊണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. പർദ്ദ എന്ന കവിതയ്ക്കെതിരെ SPK കൊമ്പ് കുലുക്കിയപ്പോൾ മുട്ടിലിടഞ്ഞയാൾ പുന്നപ്പ രക്തസാക്ഷി സഖാക്കളുടെ ത്യാഗത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതിൻ്റെ നിഷ്കളങ്കത അളക്കപ്പെടേണ്ടതാണ്. ഒരു അറിയപ്പെടുന്ന സാഹിത്യകാരൻ എന്ന നിലയിൽ സമ്മേളനത്തിന് ശ്രദ്ധ ലഭിച്ചേക്കും. പക്ഷേ വർഗീയ തീവ്രവാദികളുടെ വിരട്ടലിനു മുന്നിൽ തൻ്റെ അക്ഷരങ്ങളെപ്പോലും പിൻവലിച്ച് സാഷ്ടാംഗം വീണു മാപ്പ് പറഞ്ഞ ഒരു നിലപാടില്ലാത്ത മനുഷ്യൻ പുന്നപ്രയിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഒട്ടും യോഗ്യനല്ല എന്നൊരഭിപ്രായമുണ്ട്. ഇതാണ് ചോദ്യം. ആദ്യം രണ്ട് കാര്യം വ്യക്തമാവാം. ഞാൻ പുന്നപ്രയിൽ CPM സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനല്ല വന്നത്. പർദ്ദ പിൻവലിച്ച് ഞാൻ മാപ്പും പറഞ്ഞിട്ടില്ല. ആ രണ്ട് കവിതയും, സീതയും പർദ്ദയും എന്ന കവിതയാണ് വിവാദം സൃഷ്ടിച്ചത്, എനിക്ക് വിലക്കേർപ്പെടുത്തിയത്. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് സംഘികൾ ഒരു ഭാഗത്തും NDF മറ്റൊരു ഭാഗത്തും നിരന്നു. 2 മാസത്തോളം പോലീസിൻ്റെ നിരീക്ഷണത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് കവിതയും വിവാദത്തിൻ്റെതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ രണ്ട് കവിതയും വായിച്ചുകൊണ്ടാണ് ഇതിൻ്റെ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്. പർദ്ദ ഒരു കുഞ്ഞു കവിതയാണ്. പർദ്ദ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ഖനികൾക്കുള്ളിൽ കുടുങ്ങിപ്പോയ സ്വപ്നങ്ങളുടെ സ്വാതന്ത്ര്യം മറുത്തുമാറ്റിയ നാവുകളുടെ. പർദ്ദ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ഇരുട്ടിലേക്ക് മൊഴിമാറ്റിയ ഉടലുകളുടെ ഞരമ്പുകളിലടക്കം ചെയ്ത സ്ഫോടനങ്ങളുടെ.
അടുത്തത് സീത. അന്ന് സീത രാമനോട് പറയുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അന്ന് അയോധ്യ സദാചാരത്തിന്റെ ഇരുട്ടിലായിരുന്നു. രാമ, നീ വാഴ്ത്തപ്പെട്ട സംശയത്തിന്റെ രാജാവായിരുന്നു. അന്ന് അയോധ്യ സദാചാരത്തിന്റെ ഇരുട്ടിലായിരുന്നു. രാമ, നീ വാഴ്ത്തപ്പെട്ട സംശയത്തിന്റെ രാജാവായിരുന്നു. അന്ന് എല്ലാ പൂക്കൾക്കും മഞ്ഞ നിറമായിരുന്നു. എല്ലാ നിഴലുകൾക്കും നീലക്കണ്ണുകൾ തുന്നിവെച്ചിരുന്നു. എല്ലാ പക്ഷികളും അസഭ്യതയിൽ ചിറകടിച്ചിരുന്നു. എല്ലാ പുൽനാമ്പുകളും അടക്കം പറച്ചിലുകളിലേക്ക് താമസം മാറ്റിയിരുന്നു. അന്ന് എല്ലാ പക്ഷികളും അസഭ്യതയിൽ ചിറകടിച്ചിരുന്നു. എല്ലാ പുൽനാമ്പുകളും അടക്കം പറച്ചിലുകളിലേക്ക് താമസം മാറ്റിയിരുന്നു. അന്ന് എല്ലാ പുഴകളും കലങ്ങി കൊത്തി ഒഴുകിയിരുന്നു. എല്ലാ വഴികളിലും അതിപുരാതന രതിനിയോഗങ്ങളുടെ ദുർഗന്ധം തുറന്നുകിടന്നിരുന്നു. എല്ലാ വഴികളിലും അതിപുരാതന രതിനിയോഗങ്ങളുടെ ദുർഗന്ധം തുറന്നുകിടന്നിരുന്നു. പക്ഷേ അഗ്നിനാളങ്ങൾ എനിക്ക് അതിശൈത്യത്തിന്റെ അലകളായിരുന്നുവെന്ന് നീ അറിഞ്ഞതേയില്ല. അതേ രാമ, അഗ്നിനാളങ്ങൾ എനിക്ക് അതിശൈത്യത്തിന്റെ അലകളായിരുന്നുവെന്ന് നീ അറിഞ്ഞതേയില്ല. ഓരോ നാളത്തിലും 1000 അനന്ത തിരവിരലുകൾ ഉണ്ടായിരുന്നു. കാരണം എന്റെ മെഴികളിൽ നീ മാത്രമായിരുന്നു. എന്റെ മിടിപ്പുകളിൽ നിന്റെ കിതപ്പുകൾ മാത്രമായിരുന്നു. ഞാൻ മുളച്ചതും തളർത്തതും പൂത്തതും നിന്നിൽ മാത്രം. അന്ന് നീ കാട്ടുനീതിക്ക് ബലി കൊടുക്കുകയായിരുന്നു. അന്ന് നിന്റെ അയോധ്യയേക്കാൾ എത്ര സുരക്ഷിതമായിരുന്നു കൊടും വനവും ലങ്കയും. അന്ന് നിന്നേക്കാൾ എത്ര നല്ല വിശ്വാസവും ഉറപ്പുമായിരുന്നു രാവണൻ. ഇതാണ് സീത എന്നുള്ള കവിത പറഞ്ഞ നേരത്തെ ഞാൻ വായിച്ചത്. സീത എഴുതി ഫേസ്ബുക്കിലിട്ട് 2 കഴിഞ്ഞപ്പോഴാണ് പർദ്ദ എന്ന കവിതയും ഫേസ്ബുക്കിലിടുന്നത്. പർദ്ദ പോസ്റ്റ് ചെയ്ത് 6 പർദ്ദ എന്നുള്ള കവിത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ ഇടമെന്ന് പറയുന്നവർ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു കവിത ഇട്ട് കഴിഞ്ഞാൽ അത് തിരുത്താൻ പറ്റുമെങ്കിൽ അത് പിൻവലിച്ച് തിരുത്താനാകും, ചില വരികൾ മാറ്റാനാകും. അത് മറ്റേ ആ പത്രങ്ങ മാധ്യമങ്ങൾ അച്ചടിച്ച് വരുന്നത് പോലെ നമുക്ക് സ്വാതന്ത്ര്യമുള്ള, എഴുത്തുകാരന് സ്വാതന്ത്ര്യമുള്ള ഒരിടമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. പർദ്ദ എന്ന കവിത പോസ്റ്റ് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ ഫേസ്ബുക്കും നിറയെ എനിക്ക് NDFകാരുടെ ചീത്തയും